വെൽക്കം ടു റേസ് ടു ഐ എസ് സിവിൽസ് ക്ലിനിക്. സിവിൽ സർവീസ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന റേസ് ടു ഐ എസിന്റെ പുതിയ പ്രോഗ്രാമാണ് റേസ് ടു ഐ എസ് സിവിൽസ് ക്ലിനിക്. ഈ സിവിൽസ് ക്ലിനിക്കിൽ നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് പട്യാല ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ ആയിട്ടുള്ള ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എസ് ആണ്. ഡോക്ടർ നിർമ്മലിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ റേസ് ടു ഐ എസിന്റെ ക്ലാസ്സസിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഈ കേഡർ, പലർക്കും കേഡർ എന്നുള്ള വാക്ക് അത്ര പരിചിതമല്ലായിരിക്കും, എങ്കിലും നമുക്ക് എങ്ങനെയാണ് ഒരു കേഡർ അലോക്കേറ്റ് ചെയ്യുക, നമുക്ക് കേരളത്തിൽ ഒരാൾക്ക് ഐ എസ് ആകുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ, ഇപ്പൊ ഡോക്ടർ നിർമ്മലാണെങ്കിൽ പഞ്ചാബിലാണ് ജോലി ചെയ്യുക, അപ്പം അതിന്റെ ഒരു 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 പ്രോസസ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുക, ആ ഒരു കാര്യത്തിലും കൂടെ നമുക്കൊരു ഒരു ഡീറ്റെയിൽ ആയ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാം. കേഡർ അലോക്കേഷൻ, അതിന് നമ്മള് കേഡർ എന്താണെന്ന് പറയാം. കേഡർ പൊതുവെ ഒരു സംസ്ഥാനത്തെ ഒരു കേഡറായിട്ട് പരിഗണിക്കുന്ന രീതിയാണ് ഉള്ളത്. അപ്പം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം ഓരോരോ കേഡറാണെന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. എന്നാല് കുറച്ചൊരു ഡീറ്റെയിലേക്ക് വന്നാൽ, അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ സംസ്ഥാനം ഒരു കേഡറാണെന്ന് എടുക്കാം. എന്നാല് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് എല്ലാം കൂടെ ചേർത്തിട്ട് അറിയാലോ നമ്മുടെ രാജ്യത്ത് ഒരുപാട്, ഇപ്പൊ ഡൽഹി, ചണ്ഡീഗഡ്, ആൻഡമാൻ, ലക്ഷദ്വീപ്, ദാമൻ ദിയു, ഇവയൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഇവയും നമ്മളുടെ അരുണാചൽ പ്രദേശ്, ഗോവ, മിസോറാം, ഇപ്പൊ നമ്മളുടെ പുതിയതായിട്ട് വന്ന ജമ്മുകാശ്മീർ പോലെയുള്ള, ജമ്മുകാശ്മീർ, ലഡാക്ക്, കാശ്മീരും ഇതും ലഡാക്കും ഒക്കെ വരുന്ന ആ യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ചേർത്ത് നമുക്കൊരു കേഡറുണ്ട്. അതിന് അഗ്മുട്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഗോവയും അരുണാചൽ പ്രദേശും മിസോറാമും സംസ്ഥാനങ്ങളാണ്. അവയ്ക്ക് സെപ്പറേറ്റ് കേഡർ സ്റ്റാറ്റസ് ഇല്ല. അവയെല്ലാം കൂടെ ചേർത്ത് അരുണാചൽ, ഗോവ, മിസോറാം ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്നത് ഒരു സിംഗിൾ കേഡറായിട്ടാണ് പരിഗണിക്കുന്നത്. കേഡർ എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തേക്കാണ് ഓരോ ആളുകളെ ജോലിക്ക് വേണ്ടി വിടുന്നത്. അപ്പൊ ഐ എസ് കിട്ടിയാൽ ഒരു സംസ്ഥാനം അവർക്ക് അലോക്കേറ്റ് ചെയ്യും. പിന്നെ അവരുടെ അവിടെ ആയിരിക്കും അവരവരുടെ കരിയറിന്റെ നല്ലൊരു ഭാഗം വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ പൂർണ്ണമായി വർക്ക് ചെയ്യണമെന്നില്ല. നിശ്ചിത കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെൻട്രൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഡെപ്യൂട്ടേഷനിൽ നമുക്ക് ഒന്നെങ്കിലും നമ്മുടെ ഹോം സ്റ്റേറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോവാം. സാധാരണ എല്ലാവരും ഒരു 5-7 ഇയേഴ്സ് ഒക്കെ സേവനം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഹോം സ്റ്റേറ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങി പോവാറുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ സേവനം ചെയ്തതിനു ശേഷം വേണമെങ്കിൽ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവാം. ഈ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് തന്നെയും നമ്മളുടെ ഹോം സ്റ്റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. അങ്ങനെയുള്ള ചില ഇൻറ്റിഗ്രിറ്റീസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം കേഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ലളിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇനി എന്താണ് കേഡർ അലോക്കേഷൻ പോളിസി? പണ്ട് കാലത്ത്, അതായത് 2017 മുമ്പ് വരെയുള്ള രീതി വളരെ എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേഡറുകൾ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ കേരളത്തിൽ നിന്നാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് 2017 മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഒന്നാമത്തെ എന്റെ ഓപ്ഷനായിട്ട് കേരളവും രണ്ടാമത്തെ എന്റെ ഓപ്ഷനായിട്ട് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകമോ അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. അപ്പോ ഇനി ഇന്നത്തെ രീതി, 2017 ശേഷമുള്ള രീതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ കേഡർ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു അടിസ്ഥാനം, ഒന്ന് നിങ്ങളുടെ റാങ്ക് ആണ്, രണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, മൂന്ന് ആ കേഡറിലുള്ള വേക്കൻസി ആണ്. മൂന്ന് പോയിന്റുകളാണ്: ഒന്ന് നമ്മളുടെ റാങ്ക്, രണ്ട് നമ്മളുടെ കേഡർ പ്രിഫറൻസ്, മൂന്ന് വേക്കൻസി. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾക്ക് കേഡർ പ്രിഫറൻസുകൾ വെക്കുവാൻ സാധിക്കുന്നത്? അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സർവീസ് പ്രിഫറൻസ് വെച്ചു, അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐ എ എസ് ആണെങ്കിൽ ഞാൻ ഐ എ എസ് വെക്കുന്നു, അത് കഴിഞ്ഞ് ഐ പി എസ് വെക്കുന്നു, ഐ എഫ് എസ് വെക്കുന്നു, ആ ഒരു ഓർഡറിൽ വെക്കുന്നു. അതുപോലെ എനിക്ക് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ കേഡർ പ്രിഫറൻസ് വെക്കുന്നതിന്, ഞാൻ കേഡർ സബ്മിറ്റ് ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമത്തിലേക്ക് വരികയാണ്. ആ നിയമത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ഇന്ത്യയെ 5 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇസ് ഡിവൈഡഡ് ഇൻ 5 സോൺസ്. അപ്പം സോൺ 1 എന്നുള്ളത് സാധാരണഗതിയിൽ യു പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രകാരം ഇങ്ങനെയാണ്: അഗ്മുട്ടും, അഗ്മുട്ട് എന്ന് പറഞ്ഞാൽ അരുണാചൽ, ഗോവ, മിസോറാം ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിച്ച് ഇൻക്ലൂഡ്സ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്, അതും പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഇതിനെയാണ് സോൺ 1 എന്ന് വിളിക്കുന്നത്. ഇനി സോൺ 2 ഉണ്ട്. സോൺ 2 ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഇത്രയും വരുന്നതാണ് സോൺ 2. സോൺ 3 എന്നത്
മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് ഇത്രയും നാല് സംസ്ഥാനങ്ങൾ വരുന്നതാണ് സോൺ ത്രീ. സോൺ ഫോർ എന്നത് വെസ്റ്റ് ബംഗാളും നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് സിക്കിം, ആസാം, ത്രിപുര, മണിപ്പൂർ, ഈ സംസ്ഥാനങ്ങൾ ചേർന്ന് വരുന്നതാണ് സോൺ ഫോർ. സോൺ ഫൈവ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം. ഇങ്ങനെയാണ് ആയിട്ട് ഇന്ത്യ തിരിച്ചിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ എങ്ങനെയാണ് എനിക്ക് സോണുകളില് സംസ്ഥാനങ്ങൾ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ കേഡറുകൾ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയും. യു പി എസ് സിയുടെ നിയമപ്രകാരം ഇപ്പൊ ഞാൻ എന്റെ ഹോം കേഡർ കേരളമാണല്ലോ, ഞാൻ സോൺ ഫൈവിലാണ് വരുന്നത്. ഞാൻ സോൺ ഫൈവിൽ നിന്നും എന്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കേരളം തിരഞ്ഞെടുത്തു, എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് തമിഴ്നാട് വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് എന്റെ പ്രിഫേർഡ് സോണിലുള്ളതാണ്. അതായത് ഞാൻ ഏതെങ്കിലും ഒരു സോണില് ഒരു സംസ്ഥാനം സെലക്ട് ചെയ്താൽ സെക്കൻഡ് സെലക്ഷൻ, അതായത് സെക്കൻഡ് പ്രിഫറൻസ് മറ്റൊരു സോണിൽ നിന്നായിരിക്കും. സാധാരണ കേരളം കിട്ടിയെങ്കിൽ ആൾക്കാരെ തമിഴ്നാടും കർണാടകയൊക്കെ വെക്കുന്നതായിരുന്നു നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി അല്ലേ. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ അത് സാധ്യമല്ല. ഒരു ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ അറിയ അല്ലെ, ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 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 ശൈലി ആയിരിക്കും അത് അല്ലെ, അതുകൊണ്ട് ശ്രമിക്കുക ഉദ്ദേശിക്കുക. അതെ, ഇപ്പോൾ നമുക്കിപ്പോ മനസ്സിലായി കാണും, ഒരു സോണിൽ നിന്നും ഒരു സ്റ്റേറ്റ് ഓപ്റ്റ് ചെയ്താൽ അടുത്തത് ആ സോണിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു റൗണ്ട് ആയിട്ട് നമ്മൾ അഞ്ച് സോണിൽ നിന്നും ഓരോ സ്റ്റേറ്റുകളും ഓപ്റ്റ് ചെയ്തതിന് ശേഷമേ വീണ്ടും നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്ത സോണിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ സോൺ ഫൈവിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കേരളം എടുത്തു, സെക്കൻഡ് ഓപ്ഷൻ ഞാൻ സോൺ ടുവിൽ നിന്നും മഹാരാഷ്ട്ര എടുത്തു, തേർഡ് ഓപ്ഷൻ ഞാൻ സോൺ വണ്ണിൽ നിന്നും പഞ്ചാബ് എടുത്തു, ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് ഞാൻ ചെയ്തത് സോൺ ത്രീയിൽ നിന്നും, സോൺ ത്രീ അല്ല സോൺ ടുവിൽ നിന്നും ഒഡീഷ ഓപ്റ്റ് ചെയ്തു, അതിനുശേഷം ഞാൻ സോൺ ത്രീയിൽ നിന്നും ആസാം മേഘാലയ ഓപ്റ്റ് ചെയ്തു. ഇതായിരുന്നു എന്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ്. അപ്പം എനിക്ക് കിട്ടിയത് എന്റെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്ന സോൺ വണ്ണിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയ പഞ്ചാബാണ് കിട്ടിയത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മുൻപ് ഇങ്ങനെ സോൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ലായിരുന്നു. ഇന്ത്യയിലെ ഏത് കേഡറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അങ്ങ് വെക്കാമോ. ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ പരിഗണിക്കുമ്പോഴത്തേക്കും മുൻപത്തെ സിസ്റ്റം നമുക്ക് അഡ്വാൻറ്റേജസ് ആയിരുന്നു. കാരണം കേരളം കിട്ടിയില്ലെങ്കിൽ തമിഴ്നാട് കിട്ടുമായിരുന്നു, തമിഴ്നാട് കിട്ടിയില്ലെങ്കിൽ കർണാടക കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ജോലി ചെയ്യാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇതിന്റെ ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത് യു പി എസ് സി അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പം അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പണ്ടത്തെ ഒരു രീതിയിലാണെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരെല്ലാം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും, നോർത്ത് ഇന്ത്യക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇത് പൊളിച്ചെഴുതി സൗത്ത് ഇന്ത്യക്കാരെ നോർത്ത് ഇന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യക്കാരെ സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു നാഷണൽ ഇന്റഗ്രേഷൻ അത് സാധ്യമാക്കാൻ വേണ്ടി അവരെ എല്ലായിടത്തോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സിസ്റ്റമായിട്ടാണ് അവര് സോണിന്റെ പ്രിഫറൻസ് വെക്കുന്നതിൽ കൊണ്ടുവന്ന ഈ നിബന്ധനകളെ കാണുന്നത്. അപ്പം ഇവിടെ ഞാൻ സോണിന്റെ പ്രിഫറൻസ് വെക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി പ്രിഫറൻസ് നമ്മൾ വെച്ചു കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് സോൺ ബേസ്ഡ് ആയിട്ടുള്ള കേഡർ അലോക്കേഷൻ പോളിസി എന്ന് പറയുക. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് റാങ്ക്, രണ്ട് പ്രിഫറൻസ്. പ്രിഫറൻസിലുള്ള നിയമങ്ങളാണ് ഇത്രയും നേരം വിശദീകരിച്ചത്. മൂന്ന് വേക്കൻസി. ഇനി റാങ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പ്രിഫറൻസ് എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയുള്ളത് വേക്കൻസി എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ വേക്കൻസിയിലും ചില കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ്. ഇപ്പൊ വേക്കൻസി എന്ന് പറയുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ കാര്യമുണ്ട്. കേരളത്തില് ഈ വർഷം ഐ എ എസില് 8 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ 8 വേക്കൻസിയില് അലോട്ട്മെന്റ് നടക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏതൊരു സംസ്ഥാനത്തും ഉള്ള വേക്കൻസികളുടെ 2/3 ഇതര സംസ്ഥാനക്കാരെ, അതായത് ഔട്ട്സൈഡേഴ്സിന് അലോട്ട് ചെയ്യണമെന്നാണ് നിയമം. 1/3 മാത്രമേ ഇൻസൈഡേഴ്സിന്, അതായത് മലയാളികൾ, ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ മലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 8 എന്നുള്ളതിന് നമുക്ക് അത്ര എളുപ്പത്തിൽ 3/2 or 3/1 ആയിട്ട് തിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നാട്ടിൽ നടക്കുന്നത് 8/3 സീറ്റ് കേരളീയസിനും 5 സീറ്റ് ഇതര സംസ്ഥാനക്കാർക്കും ഉള്ളതാണ്. ഓക്കെ, അപ്പം
നമുക്ക് മനസ്സിലാക്കേണ്ടത് എട്ട് സീറ്റ് ഉള്ളതിൽ കേരളത്തിൽ നമ്മൾ എത്ര റാങ്ക് കിട്ടിയാലും മൂന്ന് പേർക്ക് മാത്രമേ കേരളം തന്നെ കിട്ടുള്ളൂ. കാരണം മൂന്ന് സീറ്റ് മലയാളികൾക്ക് ഉള്ളൂ വേക്കൻസി, ബാക്കി മറ്റ് സംസ്ഥാനക്കാർക്ക് പോകും. നമുക്ക് ഓൾറെഡി ഐ എസ് കിട്ടിക്കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളുടെ കേഡറിനെ കുറിച്ച് മാത്രമാണ് ഇത് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു? ഇനി ഈ ഇൻസൈഡർ ഔട്ട്സൈഡർ വേക്കൻസികൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇതിലുള്ള കുറച്ചുകൂടി ഡീറ്റെയിലുകളിലേക്ക് വരികയാണ്. ഇനി ഇൻസൈഡറിൽ തന്നെ പലപ്പോഴും റിസർവേഷൻസും അൺറിസർവ്ഡ് സീറ്റുകളും ഒക്കെ ഉണ്ടാവും. അപ്പം ചിലപ്പോൾ നമുക്ക് പറയാം, ഇപ്പം ഇൻസൈഡർ മൂന്ന് വേക്കൻസിയിൽ ഒരെണ്ണം ജനറൽ കാറ്റഗറിക്കും ഒരെണ്ണം എസ് സിക്കും ഒരെണ്ണം എസ് ടിക്കും ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഓരോ വർഷവും മാറി വരും, വേക്കൻസിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് മാറി മാറി ഓരോ കൊല്ലവും വരും. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ ഒരു രീതി, എനിക്ക് കിട്ടിയ വർഷം കേരളത്തില് ഉണ്ടായിരുന്ന മൂന്ന് ഇൻസൈഡർ വേക്കൻസികളിൽ രണ്ടെണ്ണം എസ് സി കാറ്റഗറിക്കും ഒരെണ്ണം എസ് ടി കാറ്റഗറിക്കുമായിട്ട് റിസർവ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ആരെങ്കിലും ഫില്ല് ചെയ്യാതെ വരികയാണെങ്കിൽ മാത്രമേ അത് മറ്റ് കാറ്റഗറികൾക്കായിട്ട് മൂവ് ചെയ്യപ്പെടത്തുള്ളൂ. അതിന് കുറെ കൂടെ വിശദമായ നിയമങ്ങളും രീതികളും ഉണ്ട്, റൂൾസ് ഉണ്ട്, അതിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. ബേസിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാനത്തുള്ള സീറ്റുകളിൽ മൂന്നിൽ രണ്ട് സീറ്റുകൾ ഔട്ട്സൈഡേഴ്സിനും മൂന്നിൽ ഒരു സീറ്റ് ഇൻസൈഡറിനുള്ളതാണ്. അപ്പം ഇപ്പൊ കേരളത്തിലുള്ള മൂന്ന് സീറ്റുകളകത്ത് തന്നെ വീണ്ടും റിസർവേഷനുകളും അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റുകളും ഒക്കെ വരും. ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവസാനം നിങ്ങളുടെ കേഡർ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം റാങ്കും നമ്മൾ കൊടുത്ത പ്രിഫറൻസും പിന്നെ ഉള്ള വേക്കൻസിയും വേക്കൻസികളുടെ അകത്തുള്ള കാറ്റഗറി റിസർവേഷനും ഒക്കെ നമ്മൾക്ക് ഏത് കേഡർ കിട്ടുമെന്നുള്ളതിനെ നിർണയിക്കും. ഇതാണ് നമ്മൾക്ക് ബ്രീഫ് ആയിട്ട് കേഡർ അലോക്കേഷൻ പോളിസി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വളരെ വ്യക്തമാണ്. എനിക്കൊന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ട് അറിയും ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് വരിക. സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ ആണ് ഇതുവരെ പങ്കുവെച്ചത്. സിവിൽ സർവീസിന്റെ കൂടുതൽ മേഖലയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ റിലീസ് ചെയ്യും. സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. റേസ് ടു ഐ എസ് നടത്തുന്ന ഓൺലൈൻ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച്, ഒമ്പതാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ എട്ട് ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. സോ അതിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരിക്കും, സിവിൽ സർവീസിലേക്ക് ചുവടുവെക്കാനുള്ള അവസരമായിരിക്കും. അതുപോലെ തന്നെ റേസ് ടു ഐ എസിന്റെ മോഡൽ സിവിൽ സർവീസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ അത് നിങ്ങൾ നോക്കുക. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ നിർമ്മൽ. Thank you so much. Okay. Preparing for medical entrance may be boring. Exams may cause pressure and fear. Problems may be confusing. But we make it interesting, simple and engaging in a refreshing atmosphere. We welcome you to Christ College Medical Entrance Coaching Center in Alappi. Courses offered: Repeaters Batch 4 NEET exams, Crash Course after Plus 2 exams at Kommadi Campus, Tuition Plus Entrance 4 Plus 1 and Plus 2. Even students with 60% in Plus 2 were able to crack entrance exam through our special care. Christ College Medical Entrance Coaching, Alappuzha.